കുട്ടിയായിരിക്കും നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എനിക്ക് വലിയ ആളാകണം എന്ന്. കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ ആലങ്കാരികമായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ഹിമാലയത്തോളം വളരാൻ സാധിച്ചെങ്കിൽ, കൈലാസത്തോളം ഉയരാൻ സാധിച്ചെങ്കിൽ. ഇങ്ങനെ കൈലാസത്തോളം ഉയർന്ന ഒരു സംവിധായക പ്രതിഭ നമുക്കുണ്ട്, പേരിനെ അനുർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ. 40-ഓളം ചിത്രങ്ങൾ എടുത്തതിൽ 35-ലധികവും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രങ്ങൾ. അന്ന് വരെ മലയാളി കണ്ടിട്ടില്ലാത്ത തരം ടെക്നിക്സുകളിലൂടെ ഒരു കഥ വിരിയുന്നത് എങ്ങനെയെന്ന് നമ്മെ കാണിച്ചു തന്ന സംവിധായകൻ അത് മറ്റാരുമല്ല ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ സംവിധായകൻ ഹിറ്റ് മേക്കർ ശ്രീ ഷാജി കൈലാസ്. ഇന്നത്തെ ഓണത്തോണിയിലൂടെ പ്രശസ്ത സംവിധായകൻ ശ്രീ ഷാജി കൈലാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ ആനി ഇന്ന് അങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും അവരുടെ ചിത്ര ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ ഓണത്തോണിയിൽ അവരുടെ സിനിമയും ജീവിതവും ഓണവിശേഷങ്ങളും നമ്മോട് പങ്കുവെക്കുന്നത്. നമസ്കാരം. ചിത്ര എന്നുള്ള ഒരു പേര് തന്നെയാണ് എപ്പോഴും സുഖം ഇനി കേൾക്കാറുള്ളത്. അതുകൊണ്ട് പറഞ്ഞാട്ടോ, താങ്കൾ ഒരു സംവിധായകനാകുന്നതിന് മുൻപ് തന്നെ അറിയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്നും ഇന്നും എന്നും മുഖത്ത് സ്ഥായിയായി കാണുന്ന ഭാവം ചിരിയാണ്. ഒരു കാര്യം ചോദിച്ചാൽ അത് പറയുന്നതിന് മുൻപ് ചിരിക്കും, പറയുന്നതിന് ഇടയ്ക്ക് ചിരിക്കും, പറഞ്ഞു തീർക്കുമ്പോഴും ചിരിക്കും. എന്താണ് ഈ ചിരിയുടെ മനഃശാസ്ത്രം? ചിരിച്ചു പോകുന്നതാണ്, അങ്ങനെ ആയുസ് കൂട്ടുന്നുള്ളതാണ്. അതിനപ്പുറം എനിക്ക് അങ്ങനെ ഇല്ലെന്നറിയോ, എന്ത് കാര്യം സീരിയസ് ആയിട്ട് ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എനിക്ക് ചിരി വരും. എന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വരും, ഞാൻ അങ്ങ് ദൂരെ ഒന്ന് ചിരിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് എൻ്റെ സു അത് സെറ്റിലെ കുറേ ആൾക്കാർക്ക് അറിയാം. അതെ അല്ലേ? പക്ഷേ സെറ്റിൽ വളരെ അത്രയേ ഉള്ളൂ, ആ ഭയങ്കര സീരിയസ് അല്ല എന്നറിയാം. ആ സമയത്ത് ഉള്ള ബഹളം ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സ്വഭാവം തന്നെയാണോ വീട്ടിലും? എപ്പോഴും ചിരിക്കുകയും ആണോ? ആണോ, എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാലും 5 മിനിറ്റ് ഞാനിങ്ങനെ മുഖത്തോട് നോക്കി നിന്നാൽ മതി, ചിരിക്കും. വഴക്കിന് അത്രത്തോളം എഫക്റ്റ് ഇല്ലെന്നർത്ഥം. ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ വർത്തമാനം പറയില്ലേ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ ഇങ്ങനെ സങ്കടം വന്നിട്ട് മുഖത്തോട്ട് ഇങ്ങനെ 5 മിനിറ്റ് നോക്കിയാൽ തീരും, ചിരിക്കും. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അല്ലേ? ഒരു നവാഗത സംവിധായകനായിട്ട് കടന്നു വന്നപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമുള്ള ഒരു സിനിമയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ന്യൂസ് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് 4 ദിക്കിലേക്കും അങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അത് എടുത്തത്. അത് എനിക്ക് എന്നെ സംവിധായകനാക്കിയതിൻ്റെ പിന്നിൽ ആൽവിൻ ആന്റണി എന്നൊരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അന്ന്. അവനായിരുന്നു എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ഒരു ആള്. അപ്പോൾ ഞാൻ അസോസിയേറ്റ് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും പറയും അയാൾ എന്നെ എനിക്ക് ഞാൻ ചെയ്യണം, അവൻ്റെ പടം ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു അയാൾ ഒരു പ്രൊഡ്യൂസറായിട്ട് എൻ്റെ അടുത്ത് വരികയും ഷാജി പടം ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഈ കഥ ഞാൻ ഉണ്ടാക്കിയ കഥയായിരുന്നു. ആ കഥ ഇങ്ങനെ പറഞ്ഞ് കൊടുത്തു. അപ്പോഴേ അയാൾ പറഞ്ഞു ഈ ടൈറ്റിൽ ഇങ്ങനെ വേണം. ഞാൻ പറഞ്ഞു ഇത് എന്താണ് ടൈറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നത് വരണ്ടേ, അല്ല ഈ ടൈറ്റിൽ തന്നെ വേണം എന്ന് പറഞ്ഞാൽ 4 ദിക്കിലേക്കും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 4 ദിക്കിലേക്കും വരേണ്ട രീതിയിലായിരിക്കും ഷാജിയുടെ ഓപ്പണിംഗ്. അതുകൊണ്ട് അങ്ങനെ ടൈറ്റിൽ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരു നവാഗത സംവിധായകനായിട്ട് ഈ രംഗത്ത് കടന്നു വരുമ്പോൾ പോലും അന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഫസ്റ്റ് ഞാനൊക്കെ ഈ ഭരതേട്ടൻ്റെ ഫിലിംസ് കാണുമ്പോൾ അത് ഒന്നും എല്ലാ ഫിലിംസിനും കാട്ടും വേറിട്ട് നിൽക്കുന്ന ഫിലിംസാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും, അത് ടച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കഥ കഥ പറയുന്ന രീതി ഭരതേട്ടനെയാണ് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. എന്നിട്ട് ഭരതേട്ടൻ്റെ പോലത്തെ ഫിലിംസ് എടുക്കാനുള്ള എനിക്ക് പറ്റത്തേയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എനിക്ക് ഭയങ്കര കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ജോഷിയേട്ടൻ്റെ ഫിലിംസ് കാണുമ്പോഴും അതിന് ടൈറ്റ് ക്ലോസ് റേഞ്ചിൽ ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ഇങ്ങനത്തെ ഫിലിംസ് ഇപ്പോൾ ഐ വി ശശി എന്ന് പറഞ്ഞ ഫിലിമിന് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഐ വി ശശി ഫിലിംസ് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ കാണാൻ പോകുന്ന അങ്ങനെയാണ് ഐ വി ശശി ഫിലിം എന്ന്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജോഷി എന്ന് പറഞ്ഞ ഫിലിമിന് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഭരതേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു, പത്മരാജൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാറ്റഗറീസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കി ഇതിൻ്റെ ഇടയിലോട്ടാണ് ഞങ്ങൾ കയറുന്നത്, ഞങ്ങളുടെ ടീം അങ്ങോട്ട് കയറുന്നത്, ഞാൻ രഞ്ജി പണിക്കർ എല്ലാവരും അങ്ങനെ ടീം കയറുന്നത്. അപ്പോൾ അപ്പോഴേ ഒരു ഇതെടുത്തു, ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ടാവണം, എല്ലാ മാർജിൻസും മറികടക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലൊരു ഇതുണ്ട്, ഗ്രാഫുണ്ട്. ആ അതൊരു മാർജിൻ, ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ക്ലോസ് ഷോട്ട് എടുത്താൽ ഇങ്ങനെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കണം, അതൊരു സിനിമയുടെ ലാംഗ്വേജാണ്. അത് അതിന് ആ ലാംഗ്വേജിനെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേറെ രീതിയിൽ ഞാൻ ആംഗിൾസ് വെച്ച് തുടങ്ങിയത്. ഞാൻ ഇനി അല്പം ചിത്രയിലേക്ക് പോകട്ടെ. ഞാൻ പറഞ്ഞു പഠിച്ചോണ്ടിരിക്കുകയാണ് ചിത്ര ചിത്ര അമ്മയാണ് സത്യം അല്ലേ? അതിലൂടെ കടന്നു വന്നു, അടിപൊളി വേഷങ്ങൾ ഒരുപാട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഷാജി കൈലാസിൻ്റെ ഭാര്യയായി ഒതുങ്ങിക്കൂടുന്നതിന് മുൻപ് ചിത്ര എന്നുള്ള അഭിനേത്രി, ആനി എന്നുള്ള അഭിനേത്രിയെ കുറിച്ച് മലയാളം ഉണ്ടായിരുന്ന ഒരു ഇമേജ് തന്നെ ഒരു അടിപൊളി കുട്ടി, ഒരു ചട്ടമ്പിക്കുട്ടി. ആ രുദ്രാക്ഷം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സിനിമകളും എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമേജ് അങ്ങനെയാണ്. പക്ഷേ അത്ഭുതം തോന്നിപ്പോയി, കാരണം ഇവിടെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുള്ളവർക്ക് ധൈര്യമായിട്ട് പറയാം, കടയിൽ ചെന്നാൽ ബാഗും തൂക്കി നിൽക്കുന്ന ചിത്രം,
കുട്ടികളുമായിട്ട് ഏത് നേരവും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി വരുന്ന ചിത്ര തനി ഒരു വീട്ടമ്മ ഈ ഒരു മനസ്സ് അതായത് സിനിമയിൽ നല്ലവണ്ണം കത്തി നിന്ന സമയത്ത് തന്നെയാണ് ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടുന്നത് ഈ ഒരു മനസ്സ് അത് പണ്ടേ ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബിനി ആകിയ ആയിട്ട് തന്നെ ജീവിക്കണം എന്ന് ആ അതുണ്ട് അത് അണ്ടർലൈൻഡ് ആട്ടോ എനിക്ക് അത് ഭയങ്കര ഫാമിലി ബേസിക്കലി ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയിലാണ് ഞാൻ വളർന്നേ അപ്പം അമ്മ മരിച്ചപ്പോഴും എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല വളരെ ചെറുപ്പത്തിൽ ആ ഞാൻ 8th പഠിക്കുമ്പോൾ അമ്മ മരിച്ചത് അപ്പോൾ ശരിക്കും ജോയിന്റ് ഫാമിലിയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞങ്ങൾ വളർന്നേ പിന്നെ ഈ പറഞ്ഞ പോലെ ആ പറഞ്ഞില്ലേ അതേമാതിരി എനിക്ക് അണ്ടർലൈൻഡ് ആണ് കുടുംബം ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ കല്യാണം കഴിഞ്ഞ ആ സമയത്തെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ആവശ്യപ്പെട്ട കാര്യം വിടരുതെന്നല്ല ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്നത് തന്നെയുള്ളൂ സിനിമ ഞാൻ കുറ്റം പറയല്ല ഇന്നും അന്നം അത് തന്നെയാണ് എന്നാലും കുട്ടികളായിട്ടൊക്കെ കൂടുതൽ ഇരിക്കാനും വീട്ടുകാര്യങ്ങൾ പ്രയോറിറ്റി എപ്പോഴും കുടുംബത്തിനും കുട്ടികൾക്കും തന്നെയാണ് വലിയൊരു ഭാഗ്യമാണ് അല്ലേ ഏകലവ്യനും തലസ്ഥാനം അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടാലിറ്റി അതായത് സിനിമ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ മുൾമുനയിൽ തന്നെയാണ് പ്രേക്ഷകർ എന്ത് നല്ലൊരു കൗതുകമാണ് എന്താണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളത് പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില ചിത്രങ്ങളിൽ ടോട്ടാലിറ്റി അത് ബാധിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ സിനിമ എടുത്ത സിനിമകളിൽ ചില ഞാൻ മൊത്തത്തിൽ നമ്മൾ ഒരു സ്ഥിരം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കിയതാണ് എനിക്ക് പരീക്ഷണം നടത്തിയതാണ് ഒരു കഴിഞ്ഞ ഒരു 3-4 ചിത്രങ്ങളായിട്ട് അപ്പോൾ അതൊക്കെ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദ്രോണ എന്ന ഫിലിം ആക്ച്വലി ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ വളരെ അഡ്വാൻസ് ആയിട്ട് പോയതാണ് ഇന്ത്യൻ്റെ സാധനം ഞാൻ ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത്ര ഇതായിട്ട് ഷാജി പോകുമ്പോൾ മറന്നു പോവാണ് ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ മറന്നു പോയി അതാണ് എൻ്റെ അടുത്ത് കറക്റ്റ് അനലൈസ് ചെയ്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഇൻസിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് നിന്ന് മറന്നു പോകണം അപ്പോൾ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് അത് അപ്പോൾ ഞങ്ങൾ ഇത് കാണിച്ചത് ഇതിന് വേണ്ടിയാന്നുള്ളത് മനസ്സിലായിട്ടില്ല കിട്ടുന്നില്ല ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെതാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര കടപ്പാടെന്ന് പറഞ്ഞാൽ കടപ്പാടൻ ഞാൻ പറയുന്നത് എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും ഈ ഫിലിം റിലീസ് ചെയ്തു സെക്കൻഡ് ഡേ മനസ്സിലായി കഴിഞ്ഞു പോയി ഫിലിം കഴിഞ്ഞു പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എന്നെ എല്ലാവരും വിളിച്ച് പറയുന്നു കൂവാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ചെയ്തിട്ട് കൂവാൻ പറ്റുന്നില്ല അവർക്ക് അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ടെൻഷൻ വേണ്ട ഇടയ്ക്ക് ഞാൻ ഫോൺ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ എന്നിട്ട് ഇങ്ങനെ വിളി വരുമ്പോൾ എനിക്ക് എൻ്റെ മടുത്തു പോയില്ലേ ഇത് വലിയത് അപ്പോൾ ഇങ്ങനെ വിളി വന്നപ്പോൾ മമ്മൂക്കയുടെ ഫോണാണ് അപ്പോൾ ഞാൻ വിളിച്ചത് അദ്ദേഹം ചീത്ത പറയാനായിരിക്കും വിളിക്കുന്നത് എന്തായാലും എടുക്കാം ആ മമ്മൂക്ക എവിടെ ഇരിക്കുന്നു ഞമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ് അവിടെ ഇരിക്കേണ്ടത് ഇവിടെ ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇനി എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എന്തു ചെയ്യും ഇങ്ങനത്തെ ഫിലിം എടുത്തിട്ട് വെച്ചിട്ട് എടോ ഞാൻ വെളിയിൽ പോയതല്ലേ എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് വെളിയിൽ പോയതല്ലേ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നില്ല ഞാൻ അപ്പോൾ താനൊരു കാര്യം ചെയ്യും അവിടെ ഇരിക്കുകയുണ്ട് ഇപ്പോൾ വാ എനിക്ക് ഇപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്യണം താൻ തന്നെ ചെയ്യണം ഇപ്പോൾ വാ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ സെറ്റിൽ വരില്ല ഞാൻ അനൗൺസ് ചെയ്തില്ല ഞാൻ വരാം പക്ഷേ എനിക്ക് സംഭവം അറിയാമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോൺഫിഡൻസ് എനർജിയാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹം വിളിച്ചിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് തരുന്നത് അപ്പോൾ ഞാൻ വിടുന്നില്ല ഒരു 1.5 crore rupees ഒരു പ്രൊഡ്യൂസർ ലോസ് ആവുന്ന ഫിലിമാണ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഇത്ര വലിയൊരു ലോസ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മമ്മൂക്ക വിളിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്ക് എന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു ഷാജി എന്നെ ചെയ്താൽ മതി എനിക്ക് ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട് നിങ്ങൾക്ക് വേറെ ഡയറക്ടർ വേണമെങ്കിൽ ചെയ്യാം വേണമുണ്ട് ഷാജി എന്നെ ചെയ്യണം അപ്പോൾ ഞാൻ ആ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് തേർഡ് ഡേ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു അതേ സിനിമയുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് എക്സ്ട്രാ ഓർഡിനറി എനർജി ചാർജ് എല്ലാം കിട്ടുന്നല്ലേ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഭയങ്കര കടപ്പാണ് അദ്ദേഹത്തിനത് അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യത്തിന് അദ്ദേഹം അടുത്ത് വരാൻ പോകുന്ന ചിത്രമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഫിലിമാണ് എന്നിട്ട് പഴയ ഓഗസ്റ്റ് 1 ക്യാരക്ടർ എടുത്തിട്ട് പെരുമാൾ എന്ന ക്യാരക്ടറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒക്ടോബറിൽ തുടങ്ങുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് മുൾമുനയിലാക്കാനുള്ള മാക്സിമം ശ്രമം നടത്തുന്നുണ്ട് അതാക്കും ചെയ്യും കഥ കണ്ടുപിടിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ ആക്ച്വലി പറയണമെങ്കിൽ എപ്പോഴും സാമൂഹ്യ പ്രശസ്തിയുള്ള കഥകൾ അല്ലെങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു ഇതാണ് ഞങ്ങൾ കുറേ ഫിലിംസ് ഉണ്ടാക്കിയിട്ടുള്ളത് കഥയായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇൻസിഡൻസ് ബൈ ഇൻസിഡൻസ് വെച്ച് ആ സ്റ്റോറി ഇങ്ങനെ പോകും അപ്പോൾ അത് കണ്ടുകൊണ്ടങ്ങിരിക്കും ഈ ബാബാ കല്യാണിൻ്റെ ഒരു ഫിലിം ഇപ്പോൾ കണ്ടു ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ നേരത്തെ അത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ലീക്സ് കിട്ടും പോലീസിൻ്റെ ഇടയിൽ നിന്നും ഇവിടെ നിന്നും കുറേ ഇൻവെസ്റ്റ് നമ്മളിങ്ങനെ പല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ കിട്ടും നിങ്ങൾ ഇതിനെ ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാത്തതാണ് ഇതിനിങ്ങനെ കാണിച്ചു കൊടുക്കാത്തതാണ് നിങ്ങൾ നമ്മൾ ചോദിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ട്രെയിൻ ട്രാവലായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൻ്റെ ലോഞ്ചിലായിരിക്കും ഒരാളെ പരിചയപ്പെടുന്നത് അയാളായിരിക്കും ഈ സംഭവങ്ങൾ ഇപ്പോൾ കുറേ ഞങ്ങൾക്ക് തരുന്നത്
ഞങ്ങൾ ഇൻഫർമേഷൻ തരും, ഇങ്ങനെ 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 സംഭവങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്തൂടെ. അപ്പോൾ ഞങ്ങൾ ചില സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും, ചില സംഭവങ്ങൾ നമ്മൾ തിരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. കാലിക പ്രസക്തമായ സംഭവങ്ങളും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പല സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമകൾ വന്നു. ചിന്താമണി കൊലക്കേസായാലും തലസ്ഥാനമായാലും ഏകലവ്യനായാലും ഏത് സിനിമകൾ നോക്കിയാലും അത്തരത്തിൽ കണ്ടു. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടായിരുന്നു ആറാം തമ്പുരാൻ. അതും ഒരു മനയുടെ കഥയായിരുന്നു അല്ലേ? അങ്ങനെ ഒരു സാധനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ ഒരു കഥ, അതെങ്ങനെയാണ് മനസ്സിലേക്ക് കടന്നു വന്നത്? ഇപ്പം നമ്മൾ കിങ് എന്നൊരു ഫിലിം കഴിഞ്ഞപ്പോഴാണ് ഞാൻ രഞ്ജിൻ പറഞ്ഞു, ഇതാ ഒരു സാച്ചുറേഷൻ പോയിന്റ് ആയി, നമുക്കിപ്പോൾ അത് മാറണം. ആ ഇപ്പം നമുക്കത് കുറച്ച് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ. ഈ നമ്മളിനി എന്ത് ചെയ്യും? ആറ്റം ബോംബ് ഇട്ടാൽ പോലും അല്ലാത്ത അങ്ങനത്തെ ഇങ്ങനെ 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 ഹിറ്റ്സായിരുന്നു അത്. അത് കംപ്ലീറ്റ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ഇങ്ങനത്തെ പ്രശ്നങ്ങളും. അപ്പോൾ ഇനി അത് ആവർത്തിച്ചാൽ നമുക്ക് തന്നെ, പക്ഷേ അത് അത് നമ്മുടെ ഒരു മൈനസ് പോയിൻ്റാണ്. നമുക്ക് തന്നെ പേടിച്ചാൽ നമ്മളങ്ങനെ പേടിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ അങ്ങനെ തന്നെ വേണം, ജനത്തിന് വേണം എന്നുള്ളത് പിന്നെ ഉള്ള മനസ്സിലായി. ആ അതെ. അപ്പോൾ അതിൻ്റെ സംഭവം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ, ഞാൻ രഞ്ജിയായിട്ട് അസുരവംശം എന്നൊരു പടം ചെയ്തു. അസുരവംശം അസുരവംശം പടം ചെയ്തപ്പോഴാണ് ഞാൻ രഞ്ജി ഇതേപോലത്തെ ഒരു ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ്റെ ആയിരുന്നു ആ ഫിലിം. അപ്പോൾ മോഹൻ ചേട്ടൻ പറഞ്ഞു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ എടുക്കണം നിങ്ങൾ. അപ്പോൾ നമുക്കൊരു ഒരു താരങ്ങൾ ഫ്രണ്ടിലില്ല, അപ്പോൾ നമുക്ക് എന്ത് ചിന്തിക്കാം? ഒരു ഒരു ബ്രാൻഡ് താരം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് ഒരു ക്യാഷ് പോയിൻ്റ് അതാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യും, അദ്ദേഹം നന്നായിട്ട് വേറെ ടൈപ്പ് പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ആൾക്കാർ മുൻവിധി പോലെ കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം ഫ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് അങ്ങനെ രീതി ചെയ്യുമ്പോഴാണ് മണിയമ്പള രാജു എന്ന് പറഞ്ഞ് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി ഞാൻ വന്നിട്ട് ഞങ്ങളുടെ സംസാരിച്ച് ഞങ്ങൾ ഈ കഥ പറയാം, ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞ് നല്ലതായിട്ടുണ്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് പുളി പോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഗുരു എന്നൊരു പടത്തിൻ്റെ സെറ്റിൽ നിന്ന് സുരേഷ് കുമാർ വിളിക്കാം, നമ്മൾ മേനക സുരേഷ് കുമാർ വിളിച്ചു, ഷാജി നല്ലൊരു കഥ രാജുവിട്ട പറഞ്ഞല്ലോ. രാജു വന്ന് പറഞ്ഞു ലാലിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കേട്ടില്ലല്ലോ, നിങ്ങൾ ബാ വന്ന് കേൾക്ക്. അപ്പോൾ ഞാൻ മദ്രാസ് ജിഞ്ചിക്കണം, മദ്രാസിൽ നിന്ന് എഴുതിക്കൊണ്ടി വന്നു, വന്നിട്ട് കേട്ട് പറഞ്ഞു ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാം, ലാൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റേ ഇതെല്ലാം മാറി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്നൊരു ക്യാരക്ടർ കയറി വരുമ്പോൾ വേറെ ടൈപ്പിലോട്ട് മൊത്തം മാറും. നമ്മുടെ അത് നമ്മൾ ഭയങ്കര പ്ലെയിൻ ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടും ഇങ്ങനെ രീതിയിലാണ് മനോജ് കെ ജയൻ ബിജു മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിന് നമ്മൾ മാറ്റിയാണ്. അപ്പോൾ ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് എഴുതാം, എഴുതിയിട്ട് ലാലുമായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് ലാൽ പിന്നെ വന്നു, വന്നിട്ട് ഈ കഥ പറഞ്ഞു ഇതും ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ആ കുട്ടീൻ്റെ ക്യാരക്ടർ ആര് ചെയ്യും അത് ഫിക്സ് ചെയ്തു. മഞ്ജു വാര്യനെ കണ്ടുകൊണ്ട് നമ്മളന്ന് ചെയ്തത് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യ എന്നൊരു ആർട്ടിസ്റ്റ് നമ്മൾ എപ്പോഴും കാണുമ്പോൾ അവളിൽ നിന്ന് എന്തൊക്കെ കിട്ടും അതൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയതാണ്. മഞ്ജു വാര്യനെ വെച്ച് തന്നെ ആ ക്യാരക്ടർ ഉണ്ടാക്കി അവൾ ഇത് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് ആ ഫിലിം ഉണ്ടായതും അതൊരു ജഗൻ ഷാരൂൺ റൂഷൻ അല്ലേ, ഉണ്ണി നന്ദു നാരായണൻ അങ്ങനെയാണ് വീട്ടിലെപ്പോഴും ആ പേരാണ് വിളിക്കുന്നത്. ഈ ജഗൻ എന്നുള്ള പേരൊരു കഥാപാത്രത്തിൻ്റെ എടുത്തത് തമ്പുരാൻ, ആറാം തമ്പുരാനിലെ കഥാപാത്രത്തിന്. അത് അത് ഞാൻ ഫസ്റ്റ് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, അത് അതാണല്ലോ ചേഞ്ച് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു. ആദ്യം ഒരു പാറ്റേൺ വന്നിട്ട് അതൊരു ചേഞ്ച് വന്നു, ആ ചേഞ്ച് സക്സസ് ആയി എന്ന് ജനത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ക്യാരക്ടറെ വളരെയായിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഇദ്ദേഹം നമുക്ക് ഒരു കുട്ടി തന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അതിനെ കൊടുത്തേക്കാം. ഷാരോൺ എന്ന് പറഞ്ഞ സംഭവം അറിയുമോ, ഞാനിങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാരോൺ ഷാരോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡറിൻ്റെ, അയാളൊരു കുറച്ച് വണ്ണമൊക്കെ ആയിട്ട് ഭയങ്കര ഹ്യൂമറായിട്ട് അയാൾ ഫീൽ ചെയ്യും. ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞാലും അയാളൊരു ഹ്യൂമറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അയാളുടെ നടപ്പും ഇതും. അപ്പോൾ അവൻ ചെറുതായിട്ട് ഇടുമ്പോഴും കുറച്ച് ഗുണ്ടായിരുന്നു അവൻ, ആദ്യമേ കാണുമ്പോഴേ അവൻ ചിരിയോട് ചിരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവന് ഷാരോൺ തന്നെ ഇടേണ്ടത്. അച്ഛൻ്റെ സ്വഭാവം അതുപോലെ കിട്ടിയ മകനാണെന്ന് തോന്നുന്നു. റൂഷൻ ഇതേപോലെ ഈ പുട്ടിൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണ് റൂഷൻ. അപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സുരേഷോ കേശവനോ കാർത്തി എന്ന് കിടണ്ട, ചുമ്മാ കിടക്കട്ടെ, ഇത് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് ചോദിക്കണം. ഒരു സിനിമ നാല് പ്രാവശ്യം കണ്ട് മനസ്സിലാക്കി പിന്നെ സ്വന്തം പടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഞാനൊരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ, നാല് പ്രാവശ്യം കണ്ടതിന് ശേഷം തീരുമാനം എടുത്തതാണ് ഇത് മതി ഭാര്യ എന്ന്? അല്ല നാല് മാസത്തിൽ നാല് ഇതിൽ കണ്ടതല്ല, എന്തറിയാമോ അത് ചില വിധിയുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഒരു കുട്ടി, നമ്മൾ പെട്ടെന്നാണ് കാണുന്നത് ഇത് എൻ്റെ ഭാര്യയല്ലേ എന്ന് നമ്മൾ മനസ്സിലോട്ട് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് ഇതായിരിക്കും എൻ്റെ വൈഫ്,
അങ്ങനെ അങ്ങനെ അമ്മയുടെ അമ്മ അച്ഛനെ എല്ലാം കൂടെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ അമ്മയടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ വെള്ളി നക്ഷത്രം ഒരു മാഗസീനുണ്ട്, അതിൽ ആറാമത്തെ പേജ് മറിക്കുക, അതായിരിക്കും എൻ്റെ ചിത്ര സെറ്റിൽ പോകുന്നത്. അങ്കിളിൻ്റെ കൂടെ ഒരു പാവം കുട്ടിയായിട്ട് സംവിധായകൻ എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭ സംവിധായകൻ വിവാഹാലോചനയായിട്ട് വന്നപ്പോഴേ വിവാഹ ആലോചനയായിട്ടൊന്നും വന്നില്ല, അതാണ് സത്യം. അത്രേ ഉള്ളൂ സത്യം. എന്നാ ഏട്ടൻ ശരിക്കും എന്തോ ഒരു അറ്റാച്ച്മെന്റ് അതുകൊണ്ടായിരുന്നു, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അമ്മയുടെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴും ഏട്ടൻ എല്ലായിടത്തും, ഞാൻ ഏട്ടൻ വന്നിട്ട് ഞാൻ പോവാ പോവാ പറഞ്ഞു ഫംഗ്ഷൻ തീർന്ന ദിവസം കോഴിക്കോട് വെച്ചിട്ട് എൻ്റെ അടുത്ത് മാത്രം പറയണില്ല. അപ്പൊ ഞാൻ ഇതെന്ത് കഷ്ടം, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായത് പുറകെ ചെന്നിട്ട് ഷർട്ടിൽ പിടിച്ചു ഇങ്ങനെ ബാക്കി, സാർ എന്നോട് മാത്രം എന്താ പറയാതെ പോയാ ചോദിച്ചു. ആ ഒന്നുമില്ലാന്ന് പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഫിലിം കണ്ടു, മഴയത്ത് മുമ്പേ നന്നായിരിക്കണു, അത് നല്ല പടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ രണ്ടു ദിവസം കഴിച്ച് വർത്തമാനം കണ്ടു പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ അമർച്ചാന്നൊക്കെ പറഞ്ഞു. ഞാൻ സാർ പ്രൊസീഡ് ചെയ്തോളൂ, കുഴപ്പമില്ല, നല്ല കുട്ടിയാണെന്ന് നോക്കോളൂ, അത് താനാണെങ്കിൽ താൻ എന്ത് ചെയ്യും ചോദിച്ചു. പിന്നെ നമുക്ക് ഐസായി സത്യം, അത് മാത്രം അറിയാം, അത്രേ ഉള്ളൂ പ്രേമം എന്ന് പറയുന്നത്, അല്ലാതെ കൂടുതലൊന്നുമില്ല. അത് കല്യാണത്തിലെത്തി, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വലിയൊരു ഫാമിലിയിലല്ലേ, ജോയിന്റ് ഫാമിലിയിൽ വളർന്നെങ്കിൽ പോലും ഒരു ഫാമിലിയിലല്ലേ ചെന്ന് കയറി, പേടി ഉണ്ടായിരുന്നോ? ശരിക്കും ആദ്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കൾച്ചർ തമ്മിൽ ഒത്തിരി വ്യത്യാസം, പിന്നെ എന്റെ രീതികളൊന്നും അല്ല അവിടെ. പക്ഷെ അതെനിക്ക് വലിയ ടെൻഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങളുടെ ക്രിസ്ത്യൻ ഇതില് ഇപ്പം ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ഒക്കെ ആയാലും ശരിക്കും അവിടെയും നല്ലതായിട്ട് ആഘോഷിക്കുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും പുൽക്കൂടും ഈസ്റ്ററും അപ്പോസ്റ്റും ഇതെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല. പിന്നെ ചെറിയ ഹിന്ദു കൾച്ചറിന്റെ ഓരോ ചിട്ടകളും ശീലകളും അത് മാത്രം പഠിച്ചെടുക്കേണ്ടി വന്നുള്ളൂ. അല്ലാതെ ഒരു ഇപ്പൊ ഞാൻ ഏട്ടനെ പഠിപ്പിക്കുന്നുണ്ടോ സംശയമുണ്ട്. ഓണക്കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പം ഒരുപാട് ആഘോഷങ്ങൾക്കുള്ള ഒരു സമയമാണ്. പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഓണം ആഘോഷിക്കുന്നത്? കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടാറുണ്ടോ? എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, അച്ഛൻ നമ്മുടെ ഒരു 3 വർഷമായി പോയിട്ട്, കറക്റ്റ് 3-ാം ഓണത്തിനാണ് ചതയം ആണ്. അപ്പോൾ ഇന്നൊരു ഓണം അച്ഛൻ എന്ന് പറഞ്ഞാൽ, അച്ഛൻ കുഞ്ഞിലേ ഇത് വാങ്ങിച്ചു, എനിക്ക് ഇപ്പോഴേ അറിയാമെന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് അച്ഛൻ ഇങ്ങനെ കിടക്കുകയാണ്. തിരുവോണത്തിന് നമ്മൾ കോടി അച്ഛനെ ഒടിപ്പിച്ചിട്ടാണ് കിടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛനെ എണീറ്റിട്ട് ഇടാൻ വയ്യ. അപ്പം അങ്ങനെ ഒടിപ്പിച്ചിട്ട് കിടത്തി, സദ്യയിലെല്ലാം ഒരു ചെറിയ ചെറിയ സാധനം കൊണ്ട് അമ്മ ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് എണീറ്റ് ഇടാൻ പറ്റില്ല. ആ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ എന്തു പറ്റി അച്ഛനിങ്ങനെ പറ്റില്ലല്ലോ. പിറ്റേ ദിവസം ഇതേപോലെ വൈകിട്ടായപ്പോൾ എന്തോ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നുള്ള, ഇനി കഷ്ടപ്പെടുന്നുണ്ടാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കഷ്ടപ്പെടുന്നില്ല, ഒരു 2 ആഴ്ച അച്ഛൻ കിടന്നുള്ളൂ ഇങ്ങനെ. അതൊരു അച്ഛൻ സ്ട്രോങ് ആയിട്ടിരുന്നാണ്. ഒരിക്കലും എല്ലാ ഓണത്തിനും അച്ഛനെ ഓർക്കണം എന്നുള്ള രീതിയിലായിരിക്കും അച്ഛൻ പോയത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു 3-ാം ഓണം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു റേറാട്ടോ ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ കേരളീയ ഫെസ്റ്റിവൽ അല്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ പൊതുവെ ഒരു ധാരണ അത് ഹിന്ദുക്കളുടെയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഈ പറയുമ്പോൾ അത്തപ്പൂവൊക്കെ അവിടെ ഇവിടെ പറമ്പിൽ നടക്കണ ഇത് പറിച്ചു വെക്കും എന്നല്ലാണ്ട് അത്തപ്പൂ ആഘോഷിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓണാഘോഷം ഓണാഘോഷമൊക്കെ കാണാൻ പോകട്ടോ, അത് പോയിരിക്കും. അത് തുടങ്ങിയ കാലം തൊട്ടിടുന്ന ഒരു സാധന, അപ്പൊ അത് ഒരു വ്യത്യാസവും ഇല്ല. എന്നാലും അത് കാണാൻ ഒരു രസം, അതൊക്കെ പോവാറുണ്ട്. പിന്നെ ഒറ്റ പ്രയോജനമുള്ള അപ്പൊ ഊഞ്ഞാലിട്ടിട്ട്, അത് മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ. ഒന്നിനൊന്ന് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, സിനിമയിൽ ഒന്നിനൊന്ന് ഒഴിച്ചുണ്ടാവട്ടെ.